ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ഉല്ലാസങ്ങളിൽ ഏർപ്പെടും, ആത്മവിശ്വാസം വർദ്ധിക്കും, ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. തികഞ്ഞ ആത്മനിയന്ത്രണം പാലിക്കണം. സ്ഥാനമാറ്റം, തരംതാഴ്ത്തപ്പെടൽ എന്നിവ ഉണ്ടാകാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ നടക്കാത്തതിനാൽ നിരാശ ഉണ്ടാകാം. പണച്ചെലവും സമയനഷ്ടവും മാനഹാനിയും വന്നു ചേരാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ആനുകൂല്യം ഉണ്ടാകും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. സർക്കാരിൽ നിന്നും നേട്ടം ഉണ്ടാകും. ശത്രുക്കളിൽ നിന്നും വിജയം ഉണ്ടാകും. സംഗതികൾ അനായാസം കൈവന്ന് ചേരുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ദിവസം വളരെ മോശമാണ്. രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുത്. എല്ലാ കാര്യത്തിലും ശാന്തതയും സമാധാനവും പുലർത്തണം. ശത്രുക്കളിൽ നിന്നും ഭയപ്പാടിന് സാധ്യത. അടുത്തത് മകരം നക്ഷത്രമാണ്. എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കണം. കർമ്മമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറിക്കിട്ടും. ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടി വരും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ശത്രുക്കളുടെ പദ്ധതികൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കും. അഭിമാനകരമായ സംഗതികൾ സംഭവിക്കും. സുഖത്തിനു വേണ്ടി ധനവും സമയവും ചിലവഴിക്കും. അടുത്തത് പുനർവം നക്ഷത്രമാണ്. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ സമയമാണ്. വിദേശത്തു നിന്നും സഹായം ലഭിക്കാം. സന്തോഷമുള്ള ദിവസമായിരിക്കും. ബാല്യത്തിലുള്ള കൂട്ടുകാരെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിശേഷമായ ആഹാരങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. വസ്തുക്കളുടെ എഴുത്തൂത്തുകൾ നടക്കാം. വ്രതാ അപവാദങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. ഇഷ്ടഭക്ഷണ ലഭ്യതയ്ക്ക് സാധ്യത കാണുന്നു. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വാഹനഭാഗ്യം ഉണ്ടാകും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. പരോപകാരം ചെയ്യുവാൻ തയ്യാറാകും. ഒരു കാര്യത്തിനും മടി വിചാരിക്കരുത്. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുമതി ലഭിക്കും. മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് അനുകൂലമായ സമയം. എല്ലാ കാര്യത്തിലും ശാന്തതയും സമാധാനവും പുലർത്തുന്നത് നന്നായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് സമ്മാനലബ്ധി ഉണ്ടാകാം. ധനപരമായി ഉയർച്ച വന്നു ചേരാം. സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും. മുൻകാല കൂട്ടുകാരെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടും. ബന്ധുക്കൾ സഹായിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. പരസഹായത്താൽ കാര്യനിർവഹണം സാധ്യമാകും. ധനനേട്ടം ഉണ്ടാകും. സുഖാനുഭവങ്ങൾ വന്നു ചേരും. ചിന്താശീലം വർദ്ധിക്കും. വിവാഹം മൂലം ഉയർച്ചയുണ്ടാകും. അനുരഞ്ജനം ഉണ്ടാകും. ധനനേട്ടത്തിന് സാധ്യത. കർമ്മമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറിക്കിട്ടും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണ്. സുഹൃത്ത് സഹായം ലഭിക്കും. ജീവിതത്തിൽ മുന്നേറണമെന്ന മോഹം ജനിക്കും. വിദ്യാവിജയം ഉണ്ടാകും. അടുത്തത് ചിത്രനക്ഷത്രമാണ്. വിദ്യാവിജയം കാണുന്നുണ്ട്. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകാം. ധനനേട്ടം അനുഭവത്തിൽ വരാം. സമ്മാനാദി ലാഭം ഉണ്ടാകും. വിദ്യാപരമായി മുന്നേറ്റം ഉണ്ടാകും. ഔദ്യോഗികമായി ദൂരയാത്രകൾ വേണ്ടിവരും. ലോണുകൾ എളുപ്പത്തിൽ കിട്ടും. പ്രണയത്തിൽ പുരോഗതിക്ക് സാധ്യത. അടുത്തത് ചോതി നക്ഷത്രമാണ്. വിദേശവാസം ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്കും ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും അനുകൂലമായ സമയം. ശത്രുക്കളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തും. വില കൂടിയ സമ്മാനങ്ങളോ അംഗീകാരങ്ങളോ പത്രങ്ങളോ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ വന്നു ചേരാം. മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. വിദേശത്തു നിന്നും പ്രതീക്ഷിച്ച ധനം ലഭിക്കുകയില്ല. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ചതിയിൽപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. രാത്രി യാത്രകൾ ഒഴിവാക്കുക. ദുർവാശി ഒഴിവാക്കുക. ആരോഗ്യ പരിപാലനത്തിന് ധനം ചിലവാകും. പങ്കാളിക്ക് തൊഴിൽ പരാജയം ഉണ്ടാകാം. ദേവാലയ ദർശനം സാധ്യമാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും ഉണ്ടാകും. സുഖസൗകര്യങ്ങൾ അനുഭവിക്കും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. തൊഴിൽ രഹിതർക്ക് ജോലി സാധ്യത. സ്ത്രീ വിഷയങ്ങളിൽ തൃപ്തി ലഭിക്കും. അടുത്തത് മൂലനക്ഷത്രമാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. യാത്ര മൂലം ഗുണം ഉണ്ടാകും. ആത്മീയമായ ചിന്ത ഉണ്ടാകും. മാതൃഗുണം ഉണ്ടാകും. ദൈവാധീനം ഉണ്ടാകും.
കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അടുത്തത് പൂരാള നക്ഷത്രമാണ്. കൃഷിയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. ധനലാഭമുണ്ടാകും. കുടുംബത്തിൻ്റെ ചുമതലകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തീർക്കും. യാത്രകൾ ആവശ്യമായി വന്നു ചേരും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടും. ദേവാലയ ദർശന യോഗം കാണുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ താല്പര്യം തോന്നും. പുതിയ ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതിക്ക് സാധ്യത. രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധ കാണിക്കും. ബുദ്ധിപരമായി കാര്യങ്ങൾ നിറവേറ്റും. സുഹൃത്തുക്കൾ സഹായിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം ഉണ്ടാകും. ശാരീരിക സുഖം ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും ശ്രദ്ധ വെച്ച് പുലർത്തും. കുടുംബത്തിൽ മാന്യത ലഭിക്കും. ആരോഗ്യം സംരക്ഷിക്കും. വിദ്യാവിജയം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമാണ്. ലഹരികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തത് ചതയം നക്ഷത്രമാണ്. യാത്രയിൽ ധനനഷ്ടമോ അധിക ചെലവോ വന്നു ചേരാം. മാതാപിതാക്കൾക്ക് നേരിയ രോഗങ്ങൾക്ക് സാധ്യത. കർക്കശമായ തീരുമാനങ്ങൾ പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. എല്ലാവരോടും എല്ലാം തുറന്ന് സംസാരിക്കരുത്. അടുത്തത് പുരുഷ നക്ഷത്രമാണ്. കലാപരമായി പുതിയ അവസരങ്ങൾ ലഭിക്കും. അന്യരെ സഹായിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. പല വിധത്തിലുള്ള വിവാദങ്ങൾ വന്നു ചേരാം. കുടുംബാംഗങ്ങളുമായി രമ്യതയിൽ വേണം ഇടപെടാൻ. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പൊതുരംഗത്ത് നേട്ടം ഉണ്ടാകും. പൂർവിക സ്വത്ത് ലഭിക്കും. സ്വാർത്ഥത ഒഴിവാക്കുക. ധനലാഭം വന്നു ചേരും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. പൊതുജനമധ്യത്തിൽ അപമാനം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവത്തിൽ വരും. കുടുംബത്തിൽ അസ്വസ്ഥതകൾ പടരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. വീട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു ചേരും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി. നമസ്കാരം.